രാഹുലോ പ്രിയങ്കയോ അതോ വേണുഗോപാലോ, ഇനി അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കൂ. കോൺഗ്രസ് വയനാട്ടിൽ നിന്നും മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിൽ നാകെ ഉയരുന്ന ആവശ്യമാണിത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ നിർവീര്യമാക്കി ഇങ്ങനെ അനിശ്ചിതത്വം തുടർക്കഥയാക്കിയ മറ്റൊരു പാർട്ടിയും രാജ്യത്തുണ്ടാവില്ല. രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ ഒരു പാർട്ടി ഇടപെട്ടു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ മറ്റൊരു പാർട്ടിക്ക് കഴിയുമെന്നർത്ഥം. ഇതിലും ഭേദം, മുല്ലപ്പള്ളി ഇരിക്കുന്ന കസേരയൊഴിഞ്ഞ് വേറെ വല്ല പണിക്കും പോകുന്നതാണ്. എത്ര വലിയ വിഡ്ഢിതമാണ് മുല്ലപ്പള്ളി പുലമ്പിയത്. CPMനെ ഒളിയമ്പേതാണ് ഈ വിമർശനമെന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. മുല്ലപ്പള്ളി പറഞ്ഞത് ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ശരിക്കും സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ആര് കോൺഗ്രസ് നേതൃത്വത്തിൽ വരണം, മുല്ലപ്പള്ളി തുടരണമോ എന്നുകൂടി ഇനി CPM തീരുമാനിച്ചേക്കും. ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് പറയുന്നത് പോലെ ചരിത്രപരമായ കള്ളം എന്നാണ് മുല്ലപ്പള്ളിയുടെ ആരോപണത്തെയും വിശേഷിപ്പിക്കേണ്ടത്. ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയത് പിണറായിയോട് മോദി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ നാവിൽ നിന്നും ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന് പറഞ്ഞത് CPM മാത്രമല്ല, DMK ഉൾപ്പെടെയുള്ള UPA യിലെയും ഘടകകക്ഷികൾ കൂടിയാണ്. ദേശീയ തലത്തിൽ CPM ആണോ BJP ആണോ കോൺഗ്രസിന്റെ പ്രധാന ശത്രു എന്ന ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ഇവിടുത്തെ മതേതര മനസ്സുകൾക്ക് മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞ രാഹുലിനല്ല, പ്രിയങ്കയ്ക്ക് തന്നെ കേരളത്തിൽ നിന്നും മത്സരിക്കാം. നരേന്ദ്രമോദിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമല്ല, കമ്മ്യൂണിസ്റ്റുകളാണ് കോൺഗ്രസിന്റെ ഒന്നാം നമ്പർ ശത്രുവെന്ന രാജ്യം വിലയിരുത്തട്ടെ. കോൺഗ്രസിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നതിനോ UPA സർക്കാർ വരണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ല ഇടതുപക്ഷം കോൺഗ്രസിനെ അംഗീകരിക്കുന്നത്. അതൊരു മതേതര ശരി അധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തിലാണ്. കാവിപ്പടയെ അധികാരത്തിൽ നിന്നും തുരത്തുകയാണ് ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യം. അതിന് അവർ ദേശീയ തലത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ തിരിച്ച് പണി കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ല സന്ദേശമല്ല നാടിന് നൽകുക. CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മതേതര പാർട്ടി നേതാക്കൾക്കൊപ്പം റാലി നയിച്ച രാഹുൽ ഗാന്ധി ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും ജനവിധി തേടുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്യുക സ്വാഭാവികം തന്നെയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ കേരളത്തിൽ നിന്നും മത്സരിക്കരുതെന്ന് ഒരു CPM നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല. അമേഠി ചതിക്കുമെന്ന് ഭയന്നാണെങ്കിലും കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദ ഫലമായാലും ഇവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്, എതിർക്കാൻ CPMനുമുണ്ട് അവകാശം. ഇപ്പോഴത്തെ ഈ സീറ്റ് നാടകം കണ്ട് മടുത്ത പ്രബുദ്ധരായ കേരളത്തിലെ ജനത ഇരുകൈയും നീട്ടി ഇനി കോൺഗ്രസിനെ സ്വീകരിക്കുമെന്ന് കരുതിയാൽ അതൊരു പക്ഷേ അതിമോഹമാകും. വയനാട് സീറ്റിനു വേണ്ടി ഇവിടെ നടന്ന മുഴുവൻ പിടിവലികളും കുതന്ത്രങ്ങളുമെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിച്ചൊരു മണ്ഡലം കുത്തകമണ്ഡലമായി കോൺഗ്രസ് വിധിയെഴുതരുത്. കാരണം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒരുപക്ഷെ അട്ടിമറിക്കപ്പെടും. 50,000-100,000 ഭൂരിപക്ഷത്തിന് വിജയിച്ച പൊന്നാപുരം കോട്ടകൾ തകർന്നു വീണ മണ്ണാണിത്. മാത്രമല്ല, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 20,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം വളരെ ചെറുതുമാണ്. 150,000 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻപ് വിജയിച്ച മണ്ഡലത്തിലാണ് ഈ വോട്ട് ചോർച്ച എന്നതുകൂടി കോൺഗ്രസ് നേതൃത്വം ഓർക്കുന്നത് നല്ലതാണ്. രാഹുലോ പ്രിയങ്കയോ ആര് തന്നെ വന്നാലും ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉറക്കം പോകേണ്ട ആവശ്യമില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർക്കണം. കോൺഗ്രസിനോടും ജന്മിത്തത്തോടും പടവെട്ടിയാണ് കേരളത്തിന്റെ മണ്ണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചുവപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നതും ജനം ചുവപ്പിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൂത്തെറിയപ്പെട്ടാൽ അഡ്രസ് ഉണ്ടാകില്ലെന്ന് ഭയന്നാണ് ഗാന്ധി കുടുംബത്തെ തന്നെ ഇറക്കുമതി ചെയ്യുന്നതെന്ന വിമർശനത്തിനാണ് ആദ്യം മുല്ലപ്പള്ളി മറുപടി പറയേണ്ടത്.